ഹായ്. എന്തായി, ജാതകല്ലാം നോക്കിയോ? കല്യാണം എന്ന് നടത്താം? കല്യാണമോ? ആരുടെ കല്യാണം? ഇതെന്താ നല്ലോണം പരിചയപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ജാതകല്ല മേടിച്ചിട്ട്? ജാതകം വാങ്ങിയത് എന്റെ അച്ഛനും അമ്മയാണ്. നിങ്ങൾ വന്നു, പരിചയപ്പെട്ടു, ഫ്രണ്ട്സ് ആയി, അത്രേ ഉള്ളൂ. കല്യാണം എന്നൊക്കെ പറഞ്ഞ അത് ശരിയല്ല. ഗഞ്ചരക്ക് എന്നാ വില? എടോ, ഇവിടെ ഗഞ്ചരി ഒന്നും വിൽക്കുന്നില്ല. നിക്കി നിക്കി. സെൽവി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. കല്യാണം കഴിക്കണമെങ്കിൽ ചില പൊരുത്തങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അത് നമുക്ക് തമ്മിൽ ശരിയാവില്ല. അത് കാഞ്ചീപുരം ഗഞ്ചരയല്ലേ? അല്ല, കോഴിക്കോട് കൊഞ്ച. എന്ത് പൊരുത്തമാണ് ശരിയില്ലെന്ന് പറയുന്നത്? വേണ്ട, ചിലപ്പോ അത് കേട്ടാ നിങ്ങള് വിഷമിക്കും. പറയാതിരുന്നാലാണ് വിഷമം ഉണ്ടാവുക. എന്തായാലും എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞോളൂ. കയ്യൊന്ന് നീട്ടിയേ. ഇപ്പൊ മനസ്സിലായോ? ആ, ഇതാണിന്റെ കൈ, അത് പെണ്ണിന്റെ കൈ. ഷോ, ഇത് തമ്മിൽ വല്ല ചേർച്ചയുണ്ടോ? ആരെ നോക്കിയാണ് കറുപ്പ് എന്ന് ഉദ്ദേശിച്ചത്? കൊറേ എക്സാമ്പിൾ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. രാമൻ കറുപ്പ്, കൃഷ്ണൻ കറുപ്പ്, കാലൻ കറുപ്പ്, നമ്മുടെ ഗുരുവായൂർ കേശവൻ കറുപ്പ്, ആ പിയാനോ കറുപ്പ്, മുമ്പിരിങ്ങ കറുപ്പ്. എന്തിനാ ഈ നാട്ടിലുള്ള കാക്കയുടെ നിറം പോലും കറുകറുപ്പല്ലേ? അതുണ്ടാ ഞാൻ മുമ്പേ പറയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ രണ്ട് വിഷയത്തെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല. ഒന്ന് കറുപ്പ്, മറ്റൊന്ന് കറുകറുപ്പ്. കാര്യങ്ങൾ പറഞ്ഞാൽ അതെ, നിന്നെ കണ്ടാൽ നിറത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളായി തോന്നുന്നില്ല. വേറെ എന്തോ കാരണമുണ്ട്, പറയൂ. അതൊന്നുമില്ല, ഇതാണ് കാരണം. എന്താ ഇത്? കടയിൽ കസ്റ്റമേഴ്സ് എന്തൊക്കെയാ നടക്കുന്നത്? അവള് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഹലോ മാഡം, ജസ്റ്റ് എ മിനിറ്റ്. നിങ്ങൾ വെളുപ്പ്, ഞാൻ കറുപ്പ്, അതല്ല പ്രശ്നം. ഞാൻ വെളുപ്പായി മാറി കാണിച്ചു തരാം. നിനക്ക് എങ്ങനെ വെളുത്ത നിറം കിട്ടാനാടാ? വേണമെങ്കിൽ ടാർ ഊറ്റി ഇവിടെ അങ്ങ് കറുപ്പിച്ച. ഞാൻ വെളുത്ത നിറമായി മാറിയിരിക്കും. സാറിന് എന്താ വേണ്ടത്? ഫെയർ ആൻഡ് ലവ്ലി. അയ്യോ, ഒരു ലോറി വേണ്ടി വരുമല്ലോ ഇത്. ഇവിടെ, ആ ഇവിടെ, ആ ഇവിടെ. അതാണോ നീ വേഗം വിളിക്കാൻ വേണ്ടിട്ട്? ഞാനാണ് അതിൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ടത്. ഇതെന്താ അമ്മേ നുള്ളു നുള്ളായിട്ട് ഇടുന്നത്? കുങ്കുമപ്പ് ഒരുപാട് ഇടാൻ പാടില്ല മോനെ. അയ്യോ മോനെ, പറയുന്ന കേക്ക് അത് മുഴുവൻ കുടിക്കില്ല, വയറ്റിളക്കം ഉണ്ടാവും. സ്റ്റീൽ ബോഡി ഒന്നും പറ്റില്ല. എന്ത് പറ്റി ശിവാജി? ഒരു ഫോൺ വന്നിട്ടുണ്ട്. പറയടാ, എന്താ പറ്റിയേ? താങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ മുതലാളിയാണിത്. ആള് കറക്കാതിരിക്കാൻ വേണ്ടി എ സി ഡ്രസ് ഇട്ടിരിക്കുകയാണെന്ന്. ഇത് കഴുകി കളഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ മമ്മൂട്ടിയെ പോലെ ഇരിക്കും.